വെൽക്കം ടു കലവറ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോയാചങ്ക്സ് മസാല. അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു കപ്പ് സോയാചങ്ക്സ് കഴുകി വൃത്തിയാക്കിയത്, നേരത്തെ ഉപ്പിട്ട് വെച്ചിരുന്ന വെള്ളമാണ്. നല്ലപോലെ അത് സോഫ്റ്റ് ആകും തിളച്ച് കഴിയുമ്പോൾ. ഒരു 10 മിനിറ്റ് ഇതിൽ കടന്ന് തിളയ്ക്കട്ടെ, അടച്ചു വയ്ക്കാം. ഇത് പൊങ്ങി വരുന്നുണ്ട് വെള്ളം, അതുകൊണ്ട് അടപ്പ് മാറ്റുക. സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒരു 10 മിനിറ്റായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇതിന് തണുത്ത വെള്ളത്തിലിട്ടൊന്ന് 1-2 വെള്ളം കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ തണുക്കും. പിന്നെ അതിലെ വെള്ളം ഞെക്കി പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുക്കാം. സോയാചങ്ക്സ് വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്ത് കളഞ്ഞ് അതിൻ്റെ നടുക്കൂടൊന്ന് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 കപ്പ് തൈര്. ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. 2 ഏലക്ക, 3 ഗ്രാമ്പൂ, 1 ചെറിയ കഷ്ണം പട്ട, 1 പച്ചമുളക് അരിഞ്ഞത്, 1 മീഡിയം സൈസ് സവോള അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ഉള്ളിവാടി. ഇനി തീ കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 കപ്പ് വെള്ളം ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് ടൊമാറ്റോ പ്യൂരി, 1/2 ടീസ്പൂൺ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന സോയാചങ്ക്സ്, 1/2 അരപ്പ് കഴുകി ഒരല്പം വെള്ളം.
ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇരിക്കണ്ട. ചെറിയ തീയിൽ വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഒരു 10 കാഷ്യൂനട്ട് അരച്ച പേസ്റ്റും കൂടെ ചേർക്കാം ഇതിനോടൊപ്പം. ഇനി ഒരു 5 മിനിറ്റ് കൂടെ അടച്ച് വെച്ച് ഉപയോഗിക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. ഇത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ്.